ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആലപ്പുഴ ജില്ലയിലെ നോർത്താരിടുള്ള കാലായ്ക്കൽ ശ്രീരാം ക്ഷേത്രമാണ്. അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ചേർന്ന് ആലപ്പുഴയിൽ നിന്നും പഴനി വരെ ബൈക്കിൽ പോകുന്ന യാത്രയുടെ വിശേഷങ്ങൾ അടങ്ങിയതാണ് ഈ വീഡിയോ. ഞങ്ങൾ ഡേ 1 ഡേ 2 എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. അതായത് ഡേ 1 ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ പോകുന്നു, പിന്നെ ഗുരുവായൂർ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വടക്കുന്നാഥൻ, പിന്നെ നേരെ പഴനി. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകളും അമ്പലത്തിലെ വിശേഷങ്ങളും എല്ലാം അടങ്ങിയതാണ് ഈ വീഡിയോ. 2 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യാത്രയുടെ ആദ്യ സ്റ്റോപ്പായ വളവനാട് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട കാരണം ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുന്നില്ല, പകരം അമ്പലത്തിന് പുറത്ത് തന്നെ റോഡ് സൈഡിൽ കാണിക്കുകയുണ്ട്. ഞങ്ങൾ കാണിക്കയിട്ട് പുറത്തു നിന്ന് തന്നെ നല്ലതുപോലെ പ്രാർത്ഥിച്ചു പിന്നീട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ കണച്ചുകുളങ്ങരയിലേക്ക് യാത്ര ആരംഭിച്ചു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കണച്ചുകുളങ്ങര അമ്പലത്തിൻ്റെ കാണിക്കയുടെ അടുത്താണ്. അമ്പലം കുറച്ച് ദൂരെ ഉള്ളിലേക്ക് പോകണം, ഇവിടെ ഞങ്ങൾ അകത്ത് കയറുന്നില്ല. ഞങ്ങൾ കാണിക്കയിട്ട് പുറത്തു നിന്ന് ഇവിടെ നല്ലതുപോലെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനമായ കൊടുങ്ങല്ലൂരിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടുന്ന് ഏകദേശം ഒരു 70-75 കിലോമീറ്ററുള്ള യാത്രയുണ്ട്, ഒരു 2 മണിക്കൂറോളം. ഞങ്ങളുടെ ഭാഗ്യത്തിന് തുടക്കം മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാരണം ഞങ്ങൾക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നില്ല. അത് അനുഗ്രഹമായി തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എങ്കിലും ഞങ്ങൾ മഴ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു. ചെറിയൊരു ഇരുണ്ട മൂടിയ കാലാവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ യാത്ര ഏകദേശം ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്തു. ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു, കാരണം ഞങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളിപ്പം ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. റോഡൊക്കെ ഇച്ചിരി ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി ഞങ്ങൾ ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്തായാലും ഹെൽമെറ്റൊക്കെ ഉള്ളതാണ് അമ്പലം തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കിട്ടി, അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അവിടെ ഞങ്ങൾ ബൈക്ക് ഒതുക്കി വെച്ചു. ഇതേ നമ്മൾ നേരത്തെ കണ്ട പാർക്കിംഗ് ഏരിയ ആണ്. അതിവിശാലമാണ്. കാറിലോ ബസ്സിലോ എങ്ങനെ വന്നാലും പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ ബാഗ് കൊണ്ടുവന്ന് ക്ലോക്ക് റൂമിൽ വെച്ചു. ക്ലോക്ക് റൂം വെച്ച് ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി. ഈ കാണുന്നതാണ് ക്ലോക്ക് റൂം. ഇവിടെ ഞങ്ങൾ ബാഗ് വെച്ചു. ഇനി നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. നോക്കിയ അതിവിശാലവും അതിമനോഹരമായിട്ടുള്ള അമ്പലം. സത്യം പറഞ്ഞാൽ നല്ല പീസ്ഫുള്ള് കാം ആൻഡ് ക്വയറ്റാണ് അമ്പലത്തിൽ നിന്ന്. മനോഹരമായ പാട്ടും അധികം ആളുകൾ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അത് കാരണം നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾ അമ്പലത്തിന് പുറത്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിപ്പോൾ അകത്തേക്ക് തൊഴാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയണമല്ലോ, ഒട്ടും തിരക്കില്ലായിരുന്നു, പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതുപോലെ തൊഴാൻ പറ്റി. നല്ല ടൈം എടുത്ത് തന്നെ തൊഴാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ തന്നെ അറിയാം അതുപോലെ പീസ്ഫുള്ളും കാം ആൻഡ് ക്വയറ്റും ആയിരുന്നു. അത് കാരണം ഞങ്ങൾ തൊഴാൻ കയറുന്നതിന് മുമ്പ് തന്നെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അമ്പലത്തിന് ചുറ്റുമൊക്കെ നടന്ന് ആ ഒരു ഡിവൈൻ വൈബ് ഞങ്ങൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു. ഞങ്ങളിനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഗുരുവായൂരേക്ക് യാത്ര പുറപ്പെടാൻ പോവുകയാണ്. ഏകദേശം 1.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. അമ്പലത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത് ക്ലോക്ക് റൂമിൻ്റെയൊക്കെ പുറകിലായിട്ട് ഇവിടെ ആടുകളെ ഇതിലെ കൂട്ടിലിട്ടിട്ടുണ്ട്. ഇതിന് ആക്ച്വൽ പർപ്പസ് എന്തിനാണെന്ന് അറിയില്ല. പാലിനെ അരക്കണമെന്ന് വിചാരിക്കുന്നത് കറക്റ്റ്. സത്യം പറഞ്ഞാൽ അവിടെ ആരും ചോദിക്കാനില്ല, കാരണം ചോദിക്കാൻ പറ്റിയില്ല.
ചെമ്മരിയാടും അതുപോലെ ഒരു മൂന്നാലഞ്ച് ടൈപ്പ് ആടുകളെല്ലാം രണ്ട് മൂന്ന് കൂടുകളായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തു, ഞങ്ങൾ നേരെ അമ്പലം ലക്ഷ്യമാക്കി നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടതാണ്, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് എത്തുന്നതിന് മുമ്പുള്ള റോഡുകൾ ഭയങ്കര മോശമാണ്. ശരിക്കും കുണ്ടും കുഴിയും ചെളിയൊക്കെ നിറഞ്ഞ വളരെ മോശം റോഡാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഭക്തർ വരുന്ന ഈ അമ്പലത്തിലേക്കുള്ള റോഡ് ഇത്രയും മോശമെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇനി നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ബാഗൊക്കെ വെക്കണം. 20 രൂപയാണ് ബാഗിന്, ഹെൽമെറ്റിന് 10, ഫോണിന് 10, അങ്ങനെ എല്ലാത്തിനും 30 രൂപ വെച്ചൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രീറ്റ് കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും തിരക്കില്ല. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് നല്ല തിരക്കുണ്ടാകേണ്ടതാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കുളമാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതിന് ഭയങ്കര തിരക്കുണ്ടാവുകയും ഒരുപാട് നേരം ക്യൂവിലൊക്കെ നിൽക്കുകയും വേണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ വീഡിയോ തന്നെ കണ്ടാൽ തന്നെ അറിയാം, തീരെ ആൾ കുറവായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അധികം തന്നെ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. കൂടാതെ അകത്ത് കയറി ഗുരുവായൂരപ്പന് നല്ലതുപോലെ തൊഴാൻ പറ്റി. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ മൊബൈലൊന്നും അലവിടല ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് അകത്ത് കയറി, അതുകൊണ്ടാണ് നമുക്ക് പിന്നീടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ്. ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങളെ കാണുന്നത്. കുറച്ച് ആളുകളൊക്കെ പുറത്തു നിന്ന് തൊഴുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണഗതിയിലുള്ള തിരക്കില്ലായിരുന്നെങ്കിലും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആളുകളുടെ ആ റഷും ബഹളവും ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതുപോലെ അവിടുത്തെ ഒരു ഡിവൈൻ വൈബ് നല്ലതുപോലെ ഫീൽ ചെയ്തു. അത് കാരണം ഞങ്ങൾ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഞങ്ങളവിടെ കുറേ നേരം ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത്, കാരണം ഇത്രയും യാത്ര ചെയ്തതൊന്നല്ലേ, നല്ലത് റിലാക്സ് ചെയ്ത് പുറത്ത് 2 സ്റ്റേജുകളിലായിട്ട് കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടക്കുന്ന ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടു, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളിനി പുറത്തേക്ക് പോവുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം വടക്കുന്നാഥനാണ്. വടക്കുന്നാഥന് ചെല്ലുകയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്ന് റൂമെടുത്ത് സ്റ്റേ ചെയ്തിട്ട് രാവിലെ തൊഴുത് പുറത്തിറങ്ങണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് തരം കടകളുണ്ട്. വിളക്കുകളും നെറ്റിപ്പട്ടവും അങ്ങനെയുള്ള ഒരുപാട് ശ്രീകൃഷ്ണൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പല സൈസുള്ള വിഗ്രഹങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. കൂടാതെ പലതരത്തിലുള്ള തുണിക്കടകളുമുണ്ട്. അപ്പോൾ ഞങ്ങളിനി ലക്ഷ്യം വെച്ചാൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫീസിൽ കയറി. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണിയോളം കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ്. അപ്പം കഴിക്കാനായിട്ട് വെച്ചപ്പം ഞാനൊരു വെജ് ബിരിയാണിയാണ് മേടിച്ചത്. എൻ്റെ ഒരു ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ പോലെ തണുത്തതായിരുന്നു. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല, കാരണം നമ്മളിൽ നിന്ന് ഏകദേശം ഫുഡൊക്കെ തീർന്നപ്പോഴാണ്. എന്നാൽ കൂടെയുള്ളവരെല്ലാവരും കഴിച്ച് നെയ് റോസ്റ്റായിരുന്നു, അത് നല്ല ചൂടുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഒരു 10:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് പോകാൻ പോകുന്നത് വടക്കുന്നാഥനിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് വടക്കുന്നാഥനിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിനടുത്ത് എത്തി. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ടാണ് ഞങ്ങൾ ഈ ഒരു പള്ളി. വളരെ മനോഹരമായ ഒരു വലിയൊരു പള്ളിയാണ്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുത്തു. ഈ ഒരു സമയത്തുണ്ടായി, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഇനി ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ നേരെ യാത്ര തിരിക്കാൻ പോവുകയാണ്. അവിടെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു, കാരണം അത്രയും മനോഹരമായ പള്ളിയായതുകൊണ്ടാണ്. അകത്ത് കയറുന്നത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം ഞങ്ങളിതേ ഒരു 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമുക്കിവിടെ അഫോർഡബിൾ പ്രൈസിലുള്ള ഏതെങ്കിലും ലോഡ്ജ് തപ്പിയെടുക്കണം. ഇവിടെ ഓട്ടോക്കാരോടോ അല്ലെങ്കിൽ അങ്ങനെ ആരോടൊക്കെ ചോദിക്കണം. KSRTC ബസ് സ്റ്റാൻഡ് അടുത്തൊക്കെ ഒരുപാട് ലോഡ്ജുകളുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇപ്പോൾ ഒരു സീസൺ സമയമല്ലാത്ത കാരണം റൂമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. വലിയ പ്രൈസും കാണത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഓട്ടോക്കാരുടെയൊക്കെ ചോദിക്കുക, ഇല്ലെങ്കിൽ നേരെ KSRTC സ്റ്റാൻഡിലോട്ട് അങ്ങ് പോകാം. എന്നിട്ട് അവിടെ പോയി നോക്കാം. ഞങ്ങൾ അവിടെ കുറച്ച് ലോഡ്ജുകളൊക്കെ തപ്പി. പക്ഷേ നമ്മൾ 4 പേർക്കും കൂടി അത്ര ഒരു അഫോർഡബിൾ പ്രൈസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ തപ്പിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഈ ലോഡ്ജ് കണ്ടത്. ഈ ലോഡ്ജ് വേണമെങ്കിൽ നോട്ട് ചെയ്തു, നല്ല ലോഡ്ജായിരുന്നു. അഫോർഡബിൾ പ്രൈസ്, അതായത് 1000 രൂപയെ താഴെയായിട്ടാണ് ഞങ്ങൾക്ക് ഈ 4 പേർക്കുമായിട്ട് റൂം കിട്ടിയത്. ഇത് പോസ്റ്റ് ഓഫീസാണ്, അവിടെ മാർക്കറ്റൊക്കെയാണ്. ഇത് കണ്ടില്ലേ, റൂമിൻ്റെ അകത്താണ് 4 ബെഡുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. സാധാരണഗതിയിലാണെങ്കിൽ ഒരു ബെഡ് എക്സ്ട്രാ കിട്ടൊക്കെ നമ്മൾ പ്രൈസ് എക്സ്ട്രാ കൊടുത്തേക്കാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഈ ഒരു നല്ല ലോഡ്ജ് കിട്ടി. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ടിവിയൊന്നും കണ്ടിരിക്കുന്നില്ല, കിടന്നുറങ്ങാൻ രാവിലെ എഴുന്നേക്കണ്ടാണ്. ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത് ഏറ്റവും പ്രത്യേകം ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു സൗകര്യങ്ങളിൽ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങുക, രാവിലെ തന്നെ എഴുന്നേക്ക് വടക്കുന്നതിലേക്ക് പോയി തൊഴുക. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.